ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡെൻമാർക്ക് പ്രധാനമന്ത്രിയുമായുള്ള വെർച്വൽ നയതന്ത്ര ഉച്ചകോടി ഇന്ന് നടക്കും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ബില്ലിനും ജമ്മുകശ്മീർ ഔദ്യോഗിക ഭാഷാ ബില്ലിനും രാഷ്ട്രപതിയുടെ അംഗീകാരം. നെല്ല് സംഭരിച്ച വകയിൽ കേന്ദ്രം 3 സംസ്ഥാനങ്ങൾക്ക് 19,000 കോടി രൂപ അനുവദിച്ചു. ഇന്ത്യയിലെ കോവിഡ് രോഗമുക്തി നിരക്ക് 82.58%. കേരളത്തിൽ ചികിത്സയിലുള്ളത് 56,000-ത്തോളം പേർ. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സണുമായുള്ള വെർച്വൽ നയതന്ത്ര ഉച്ചകോടി ഇന്ന് നടക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണ കരാറുകളും ഒപ്പിടും. അന്താരാഷ്ട്ര സോളാർ സഹകരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചട്ടക്കൂട് പുനഃപരിശോധിക്കുവാനുള്ള അവസരമായിരിക്കും കൂടിക്കാഴ്ചയെന്ന് വിലയിരുത്തപ്പെടുന്നു. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിൽ ആഴത്തിലുള്ളതും ശക്തമായ ബന്ധവും സഹകരണവും വികസിപ്പിക്കാൻ കൂടിക്കാഴ്ച വേദിയാകും. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യയും ഡെൻമാർക്കും തമ്മിലുള്ള ആഭ്യന്തര വാണിജ്യ സഹകരണം 30% വർദ്ധിച്ചത്. 200 ഡെൻമാർക്ക് കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിരവധി കമ്പനികളും ഇന്ത്യയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ട്. 25 ഇന്ത്യൻ കമ്പനികൾ ഡെൻമാർക്കിലും പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ബില്ലിൽ ഒപ്പുവയ്ക്കരുതെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളിയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബില്ലിന് അംഗീകാരം നൽകിയത്. ജമ്മുകശ്മീരിലെ ഔദ്യോഗിക ഭാഷാ ബില്ലിലും രാഷ്ട്രപതി ഒപ്പുവച്ചു. ബില്ലിന്റെ അവതരണത്തിനിടെ രാജ്യസഭയിൽ അപമര്യാദയായി പെരുമാറിയ 8 MPമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ പ്രതിഷേധം ഇനിയും അവസാനിച്ചിട്ടില്ല. ചരിത്രപരമായ നിയമനിർമ്മാണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബില്ലിനെ വിശേഷിപ്പിച്ചത്. കർഷകരോടുള്ള ഉദാര നിലപാട് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നെല്ല് സംഭരിച്ച വകയിൽ 3 സംസ്ഥാനങ്ങൾക്ക് 19,000 കോടി രൂപ അനുവദിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള കുടിശ്ശികയും ഉടൻ അനുവദിക്കും. വിശദവിവരങ്ങളുമായി നരേന്ദ്രമോഹൻ. താങ്ങുവില സഹായ പദ്ധതിക്ക് കീഴിലാണ് കേന്ദ്രം കാർഷികോൽപ്പന്ന സംഭരണത്തിനായി പണം അനുവദിക്കുന്നത്. ഛത്തീസ്ഗഡ്, ഹരിയാന, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്ക് 19,444 കോടി രൂപയാണ് ആദ്യ ഗഡുവായി കൈമാറ്റം ചെയ്യുന്നത്. കാർഷികോൽപ്പന്ന സംഭരണത്തിന്റെ ചുമതലയുള്ള ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ മുഖേനയാണ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൈമാറുക. നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാനങ്ങളെയും സംസ്ഥാന മാർക്കറ്റിംഗ് ഫെഡറേഷനുകളെയും സഹായിക്കുന്നതിനാണ് ഈ തുക അനുവദിച്ചതെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഈ ഏജൻസികൾ കീഴ്ത്തട്ടിലെ സംഭരണം നടത്തിയവർക്ക് പണം ലഭ്യമാക്കും. ഛത്തീസ്ഗഡിന് 9,000 കോടിയും തെലങ്കാനയ്ക്ക് 5,500 കോടിയും ഹരിയാനയ്ക്ക് 5,444 കോടിയും ഈ ഇനത്തിൽ ലഭിക്കും. രാജ്യത്തെ നെല്ലിന്റെ 75% ഉൽപ്പാദിപ്പിക്കുന്നത് ഈ 3 സംസ്ഥാനങ്ങളാണ്. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ മുഖേന രാജ്യത്തെ കർഷകർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം കണക്കിലെടുത്ത് കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുമെന്ന് കോർപ്പറേഷൻ MD സുദീപ് നായിക് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയിലെ കോവിഡ് രോഗമുക്തി നിരക്ക് 82.58%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 75,000-ത്തോളം പേർ സുഖം പ്രാപിച്ചു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 50 ലക്ഷം കടന്നു. 960,000 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. മരണനിരക്ക് 1.57%. കേരളത്തിൽ 56,000-ത്തോളം കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 7,445 പേർ ഉൾപ്പെടെയാണിത്. 117,921 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കോവിഡ് ബാധിച്ച് ഇതുവരെ 677 പേരാണ് മരിച്ചത്. ലോകത്താകമാനമുള്ള കോവിഡ് ബാധിതരുടെ എണ്ണം 3,33,00,000 കടന്നു. 76 ലക്ഷത്തിലധികം പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 2,46,00,000 പേർ ഇതിനകം രോഗമുക്തി നേടി. കോവിഡ് 19 പ്രതിരോധശേഷി കൈവരിക്കുന്നതിന് ഇന്ത്യക്ക് ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളുമായി ഇന്നലെ നടത്തിയ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് തുടരേണ്ടതുണ്ട്. ഉടൻ പ്രകാശനം ചെയ്യുന്ന 2-ാമത്തെ 0 സർവേ റിപ്പോർട്ടും ഇക്കാര്യം ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരിക്കൽ വൈറസ് പിടിപെട്ട ആളിന് 2-ാമത് കോവിഡ് ബാധിക്കാനുള്ള സാധ്യത വിരളമാണ്.
ഇത് സംബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കേന്ദ്രം പഠനങ്ങൾ നടത്തിവരികയാണെന്നും ശ്രീ ഹർഷവർദ്ധൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്ത് കൊറോണ വൈറസ് പടരുന്നതിന്റെ വേഗത നിയന്ത്രിക്കുന്നതിന് പ്രതിദിന കോവിഡ് പരിശോധനകൾ 10 മടങ്ങായി വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശം. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോശ ജൈവ തന്മാത്ര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ രാകേഷ് കെ മിശ്രയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മരണനിരക്ക് വളരെ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിനിടെ ഇന്ത്യയിലെ കോവിഡ് പരിശോധനയിൽ വർദ്ധനവാണ് രേഖപ്പെടുത്തുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി ജീവത്യാഗം വരിച്ച ഭഗത് സിംഗിന്റെ 113 ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമരത്തിന് ഭഗത് സിംഗ് നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭഗത് സിംഗിന്റെ ഇച്ഛാശക്തിയും ധൈര്യവും അചഞ്ചലമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ബിജെപി അധ്യക്ഷൻ JP നദ്ദയും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിക്ക് തുടക്കമായി. സംരംഭം തുടങ്ങാനുള്ള ആദ്യ 250 വായ്പകളുടെ അനുമതിപത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പ്രതിവർഷം 1000 50 ലക്ഷം രൂപ വരെ 7% പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിയാണിത്. സഭ്യതയുടെ പരിധിവിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കർക്കശമായ നിയമ നടപടി കൈക്കൊള്ളും. നിലവിലുള്ള നിയമം അതിന് പര്യാപ്തമല്ല എങ്കിൽ തക്കതായ നിയമനിർമ്മാണം ആലോചിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്ത്രീകൾക്കെതിരെ ഹീനമായ അധിക്ഷേപം ചൊരിഞ്ഞതിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സർക്കാർ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി പാലാരിവട്ടം പാലം പൊളിച്ചു തുടങ്ങി. ആദ്യഘട്ടത്തിൽ 661 മീറ്റർ ദൂരം വരുന്ന പാലത്തിന്റെ ടാറ് ഇളക്കി മാറ്റുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. പിന്നീട് ഗർഡറുകൾ ഇളക്കി മാറ്റും. തുടർന്ന് പുതിയ പാലം DMRCയുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മിക്കും. സിവിൽ സർവീസ് പ്രവേശന പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കോവിഡ് പ്രതിസന്ധിയും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രളയക്കെടുതിയും കണക്കിലെടുത്ത് ആദ്യഘട്ട പ്രവേശന പരീക്ഷ 2-3 മാസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. അടുത്തമാസം 4 പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ജമ്മുകശ്മീരിൽ പുൽവാമ ജില്ലയിലെ സാംബൂറയിൽ തീവ്രവാദികളും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 കൊല്ലപ്പെട്ടു. ഗ്രാമത്തിൽ തീവ്രവാദികളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് സുരക്ഷാസേനയുടെ സംയുക്ത സംഘം പ്രദേശത്ത് സമഗ്രമായ തിരച്ചിൽ നടത്തുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് 2 കൊല്ലപ്പെട്ടത്. ഖേലോ ഇന്ത്യ ഫിർസെ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിശീലന രൂപരേഖ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കി. ഇതിന്റെ ഭാഗമായി സായിയുടെ ദേശീയ എക്സലൻസ് സെന്ററുകളിൽ ടോക്കിയോ ഒളിമ്പിക്സിനോടനുബന്ധിച്ചുള്ള പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ പരിശീലനം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ പരിശീലനം ജൂണിൽ തന്നെ ആരംഭിച്ചിരുന്നു. കോവിഡ് പകർച്ചവ്യാധി കണക്കിലെടുത്ത് ഒഡീഷ സർക്കാർ 8 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി റേഡിയോ പാഠശാല പരിപാടി ആരംഭിച്ചു. ആകാശവാണിയുടെ ഒഡീഷയിലെ എല്ലാ നിലയങ്ങളിൽ നിന്നും ദിവസവും 15 പരിപാടി പ്രക്ഷേപണം ചെയ്യും. അർമേനിയയും അസർബൈജാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 23 മരിച്ചു. 100 പേർക്ക് പരിക്കേറ്റു. തർക്കമേഖലയായ നാഗോർണോ കരാബാക്കിനെ ചൊല്ലിയാണ് അർമേനിയയും അസർബൈജാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടലുണ്ടായത്. അർമേനിയ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും പൂർണ്ണതോതിലുള്ള സൈനിക വിന്യാസം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മെക്സിക്കോയിലെ ഗ്വാൻജുവാറ്റോ സംസ്ഥാനത്ത് ബാറിലുണ്ടായ വെടിവയ്പിൽ 4 ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. ജാരൽ ഡെൽ പ്രോഗ്രസോ പട്ടണത്തിനടുത്തുള്ള ബാറിലാണ് സംഭവമുണ്ടായത്. ബാറിലേക്ക് ഇരച്ചെത്തിയ ആയുധധാരികൾ നിറയൊഴിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡെൻമാർക്ക് പ്രധാനമന്ത്രിയുമായുള്ള വെർച്വൽ നയതന്ത്ര ഉച്ചകോടി ഇന്ന് നടക്കും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ബില്ലിനും ജമ്മുകശ്മീർ ഔദ്യോഗിക ഭാഷാ ബില്ലിനും രാഷ്ട്രപതിയുടെ അംഗീകാരം. നെല്ല് സംഭരിച്ച വകയിൽ കേന്ദ്രം 3 19,000 കോടി രൂപ അനുവദിച്ചു. ഇന്ത്യയിലെ കോവിഡ് രോഗമുക്തി നിരക്ക് 82.58% കേരളത്തിൽ ചികിത്സയിലുള്ളത് 56,000 പേർ. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.